ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുകുടുംബത്തെ നയിച്ചവനേ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനേ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനേ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണമായി പാലിച്ച പുണ്യവാനേ. സഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം ദിവ്യകാരുണ്യ ഈശോയെ, സ്നേഹത്തോടെ മറ്റൊരു ദിവസം കൂടി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണർവിലും ഉറക്കത്തിലും ഒരുപോലെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഈശോയിലേക്ക് വലിയ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നോക്കാം. അവൻ്റെ കണ്ണുകൾ എന്നും നമ്മെ മാത്രം നോക്കിയിരിക്കുന്നു. ഭൂമിയിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന വിധത്തിലാണ് ഭൂമിയിലുള്ള ഓരോ മകനെയും മകളെയും ഈശോ നോക്കുന്നത്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സ്മരണയിൽ എന്നുമായിരിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധനായ തോമസ് അക്വിനാസ് ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ കൺമുമ്പിലാണ് ദൈവത്തിൻ്റെ ഓരോ മകനും മകളും അനുനിമിഷം എന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റവും ജാഗ്രതയോടെ അവർക്ക് ജീവിക്കാൻ കഴിയും. കർത്താവേ, ഞങ്ങളുടെ ഉണർവിലും ഉറക്കത്തിലും ഞങ്ങളുടെ പ്രഭാതത്തിലും സായാഹ്നത്തിലും ഒരുപോലെ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ. ഓ ഈശോ, നീ ഞങ്ങളെ നോക്കി പാർത്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. വിശ്വാസമെന്ന ദാനം നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനം നീ വളർത്തി വലുതാക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ വീണു പോയാലും വീണവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കരം നീ ഞങ്ങൾക്കായി തരുന്നു. ഞങ്ങൾ തകർന്നു വീഴുമ്പോഴും അങ്ങയിൽ നിന്ന് മാറിപ്പോകുമ്പോഴും അങ്ങയുടെ കരം ഞങ്ങളെ മാടി വിളിക്കുന്നു. ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. പ്രതീക്ഷയോടെ അവനിലേക്ക് നമുക്ക് നോക്കാം. അതെ, അവൻ നമ്മളെ നോക്കി പാർത്തിരിക്കുന്നു. ഈശോ നമ്മളെ നോക്കി പാർത്തിരിക്കുന്നു. പഴയ നിയമത്തിൽ
ദൈവം ഇതാ സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് പാപത്തിലേക്ക് വഴിമാറാനിടയുള്ള കായലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കായൽ പാപം നിന്റെ വാതിൽ പടിയിൽ തന്നെ കാത്തിരിപ്പുണ്ട് എന്ന് നീ അറിയണം. അതിൽ നിന്നെ വല്ലാതെ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ജീവിക്കാൻ വലിയ ജാഗ്രതയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ നിരന്തരം പ്രോജ്വലിപ്പിച്ചുകൊണ്ടും പരിരക്ഷിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ നിറവിനാൽ എന്നും ഞങ്ങളെ വഴി നടത്തണമേ. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന ഓരോ മകനും മകൾക്കും അവരുടെ ജീവിതത്തിലെ ദുർബലമായ കണ്ണി എന്താണ് എന്ന് കണ്ടെത്താനും അത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും തയ്യാറായില്ല എങ്കിൽ ആ ദുർബലമായ കണ്ണിയിൽ തന്നെ തട്ടി അവൻ വീണ് തകർന്നു പോകും. സാംസൺ തകർന്നു വീണു, ദാവീദും സാവൂളും തകർന്നു വീണു, ഒട്ടേറെ പ്രവാചകന്മാർ തകർന്നു വീണു, പത്രോസ് തകർന്നു വീണു, ഓരോ അപ്പസ്തോല ഗണത്തിലെ ഓരോ മകനും തകർന്നു വീണു. നാം ഏതൊരു അപരാധമാണ്, ഏതൊരു തിന്മയാണ് നമ്മളെ നിരന്തരം വേട്ടയാടുന്നത്, ഏത് പ്രതിസന്ധിയിലാണ് നമ്മൾ തട്ടി വീഴുന്നത്, ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവേ, ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങൾക്ക് നീ കരുത്ത് തരണമേ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഈ ഭൂമിയിൽ അങ്ങയുടെ മാത്രം മഹത്വം കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ കരുത്ത് തരണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് നമ്മുടെ കരവും നമ്മുടെ ഹൃദയവുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ദുർബലമായ എൻ്റെ ജീവിതാവസ്ഥയിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നീ കടന്നു വരണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമേ വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയൂ. കർത്താവേ, ആ എനിക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകവും കൃപകളുമെല്ലാം തട്ടിക്കൊണ്ടു പോകുവാൻ ദുഷ്ടസൈന്യങ്ങൾ നിരന്തര യുദ്ധം ചെയ്യുമ്പോൾ കർത്താവേ അങ്ങയോട് ചേർന്ന തിന്മയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് തരണമേ. വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ബലം തരണമേ. പുണ്യപിതാക്കന്മാരുടെ വിശ്വാസം, അത് ഞങ്ങൾക്കായി പകർന്നു നൽകപ്പെട്ട വിശ്വാസം, എന്നും പരിരക്ഷിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കരുത്തും ധീരതയും ഉള്ളവരാക്കി മാറ്റണമേ. പുതിയ ശക്തി ഞങ്ങൾക്കായി തരണമേ. പ്രത്യേകിച്ചും വന്ദനാ യൗസേപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും സമർപ്പണം നടത്തുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ഓ കർത്താവേ, പുതിയ കരുത്ത് നീ ഞങ്ങൾക്ക് തരിക, പുതിയ അഭിഷേകം നീ ഞങ്ങൾക്ക് തരിക, പുതിയ ചൈതന്യം നീ ഞങ്ങൾക്ക് തരിക, ജാഗ്രത ഞങ്ങൾക്ക് തരിക, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നീ ഞങ്ങൾക്ക് തരിക, കരുത്തും ധീരതയും ഉള്ളവരാക്കി നീ ഞങ്ങളെ മാറ്റുക. സ്നേഹത്തോടെ ഈശോയോട് പറയാം, അവൻ തരുന്ന ശക്തി നമുക്ക് സ്വീകരിക്കാം. സഹോദരങ്ങളെ, വന്ദനായ യൗസേ പിതാവിനോടൊപ്പമുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ 20-ാം ദിവസത്തിലാണ് നമ്മളിന്ന്.
ഈ ദിവസം ധ്യാനിക്കുന്നത് നിതാന്ത ജാഗ്രതയുള്ള യൗസേപ്പ്. ദൈവവചനം, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. മത്തായിയുടെ സുവിശേഷം 2:14-15 തിരുവചനങ്ങൾ. ആദ്യ പാപം മനുഷ്യനിൽ ഏൽപ്പിച്ച വലിയൊരാഘാതമാണ് പാപത്തിലുള്ള മയക്കം എന്ന് പറയുന്നത്. പാപത്തിലുള്ളൊരു മയക്കം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ജാഗ്രത കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. പാപത്തിൽ നിന്നുള്ള മയക്കത്തിൽ നിന്ന് നമ്മളെ ഉണർത്താനാണ് ഈശോ വന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5:14 പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് നീ എഴുന്നേൽക്കുക, ക്രിസ്തുവിൻ്റെ മഹത്വം നിൻ്റെ മേൽ പ്രകാശിക്കും. പാപത്തിലുള്ള മയക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. ജാഗ്രതയോടെ നാം വർത്തിക്കേണ്ടതായുണ്ട് എന്ന് നമ്മൾക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒന്നാണ്, നമ്മുടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന്. സഹോദരങ്ങളെ ഓർക്കണം, ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുപോലെ തന്നെ പിശാചിനും നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ശുഭമായ ഭാവിയും പ്രത്യാശയുമാണ് ദൈവത്തിൻ്റെ നിന്നെക്കുറിച്ചുള്ള പദ്ധതിയെങ്കിൽ, അശുഭകരമായൊരു ഭാവിയും അശുഭകരമായ ഒരു നിരാശയുടെ പദ്ധതിയുമാണ് ദുഷ്ടൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട് നിതാന്ത ജാഗ്രതയുള്ള യൗസേപ്പിനെ നമുക്ക് ധ്യാനിക്കേണ്ടത്. മോസ്റ്റ് വിജിലൻ്റ് പേഴ്സൺ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കൈകളിൽ വച്ചിരിക്കുന്നത്, നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ കയ്യിൽ സൂക്ഷിക്കുന്നത് വില പിടിപ്പുള്ള ഒരു നിക്ഷേപമാണെന്ന് കരുതുക. പബ്ലിക് ട്രാൻസ്പോർട്ട് യാത്രയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, പൊതുവാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കും, വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കും. കാരണം ഏത് സമയം വേണമെങ്കിലും അത് അപഹരിക്കപ്പെടാം. ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യമറിയാവുന്നത് കൊണ്ട് നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കും. ഓർക്കുക, ഏറ്റവും മൂല്യവത്തായ ഒന്ന് ആരുടെ കൈകളിലാണ് വന്നുപെട്ടത്? തീർച്ചയായും യൗസേപ്പിൻ്റെ കരങ്ങളിൽ തന്നെ. യൗസേപ്പിനറിയാമായിരുന്നു, ജനതകളുടെ പ്രത്യാശയായ, മാനവകുലത്തിൻ്റെ മുഴുവൻ പ്രത്യാശയായ രക്ഷകനാണ് തൻ്റെ കൈകളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രഷ്യസായി, ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കണം. സഭാപിതാവായ ഒരിജിൻ പറയുന്നൊരു ചിന്ത ഒരുപക്ഷെ ഇതിലേക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും നിങ്ങൾ ഒരുപാട് സഹായിക്കും. അതേതാണ്ട് ഇങ്ങനെയാണ്, പിശാജ് ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കന്യകമാരുടെ മേൽ കണ്ണുവച്ചിരുന്നു. കാരണം ഇതാണ്, പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മിശിഹ ജനിക്കാൻ പോകുന്നത് ഒരു കന്യകയിൽ നിന്നായിരിക്കുമെന്ന്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ കന്യാവ്രതം സ്വീകരിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിന് തങ്ങളെ തന്നെ കൊടുക്കുന്ന ഒട്ടേറെ സ്ത്രീകളുടെ മേൽ ദുഷ്ടൻ്റെ കണ്ണുണ്ടായിരുന്നു. ഇവരിൽ ആരിലൂടെയെങ്കിലും ആയിരിക്കും മിശിഹ വരുന്നത് എന്ന് ദുഷ്ടന് തോന്നിയതുകൊണ്ട്. എന്നാൽ മറിയത്തെ വിവാഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം അനുവദിക്കുകയാണ്. ഒരിജിൻ പറയുന്നത് ഇങ്ങനെയാണ്, സത്യത്തിൽ പിശാചിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മ മറിയത്തോട് ഈ വിവാഹത്തിൽ ഏർപ്പെടാനായിട്ട് പറയുന്നത്. ഈ വിവാഹത്തിൽ ഏർപ്പെടാൻ പറഞ്ഞത് സമയം തന്നെ പിശാജ് മറിയത്തെ കൈവിട്ട്. ഇനി മറിയമെന്ന് പറയുന്ന ഒരു സ്ത്രീയിലൂടെ ഒരിക്കലും മിശിഹ വരില്ല, കാരണം കന്യകയിലൂടെ ആയിരിക്കണ്ടേ. എന്നാൽ നമുക്കറിയാം, അവൾ കന്യകയുമാണ്, ഒരേ സമയം അമ്മയുമാണ്, ഒരേ സമയം അമ്മയും ഒരേ സമയം കന്യകയും. ഈ കന്യകയിൽ പിറക്കുന്നത് ദൈവസുതനാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടായിരുന്ന യൗസേപ്പ് യേശുവിനെ ഏറ്റവും പ്രഷ്യസായി സൂക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ തങ്ങൾ വഞ്ചിതരായി എന്ന് ദുഷ്ടസൈന്യം മുഴുവൻ അറിഞ്ഞപ്പോഴാണ് ഹെറോദേസിലൂടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഓർഡറിടുന്നത്. അപ്പോഴും ഇത് ഏത് ആരിലവിടെയാണ് മിശിഹ വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അതുകൊണ്ടാണ് ബേത്ലഹമിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുവാൻ ഓർഡർ കൊടുക്കുന്നത്. ഏതാണ്ട് 35-36 കുഞ്ഞുങ്ങളോളം അന്ന് വധിക്കപ്പെട്ടു എന്നാണ് ചില സഭാപിതാക്കന്മാർ പറയുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, രായിക്ക് രാമാനം കുഞ്ഞുമായി ജാഗ്രതയോടുകൂടിയിരുന്ന യൗസേപ്പ് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് പോയി വർഷങ്ങളോളം അവിടെ താമസിച്ചു.
താമസിച്ച് ഹെറോദേശ് മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ദൈവദൂതൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും മടങ്ങി വരുന്നത്. മടങ്ങി ബദലഹമിലേക്ക് വരുമ്പോൾ ഹെറോദേശിൻ്റെ തന്നെ അവൻ്റെ മൂന്ന് മക്കളെയും ഭാര്യയെയും കൊന്നിട്ടുള്ള ആളാണ്, തൻ്റെ അധികാരത്തിന് എതിരായേക്കും എന്നുള്ളത് കൊണ്ട്. എന്നാൽ ശേഷിക്കുന്നൊരു മകൻ അർക്കലേബോസ്, അവനാണ് രാജാവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ജാഗ്രതയോടുകൂടിയിരുന്ന യൗസേപ്പിൻ്റെ കാതുകളിലാണ് ഈ ദൈവദൂത് എത്തുന്നത്, നീ അവിടേക്ക് പോകരുത്, ഗലീലി പ്രദേശത്തെ നസ്രത്തിലേക്ക് പോവുക എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതം പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് ജാഗ്രത കൈവിടുമ്പോഴാണ്. ജാഗ്രതയില്ലാത്ത സംസാരം, ജാഗ്രതയില്ലാത്ത ചാറ്റിംഗ്, ജാഗ്രതയില്ലാത്ത ബന്ധങ്ങൾ, വിവേകത്തോടുകൂടി പെരുമാറേണ്ട ഇടങ്ങളിൽ വിവേകത്തോടെ പെരുമാറാതെ പോകുന്നത്. ഇതാ കായേലിനോട് ദൈവം പറഞ്ഞ വാക്ക് നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുന്നില്ലേ, നിന്റെ മേൽ പാപം നിന്റെ വാതിൽ പടിയിൽ തന്നെ കാത്തിരിപ്പുണ്ട്, അത് നിന്നിൽ വലിയ ആഗ്രഹം വെച്ചിട്ടുണ്ട്, നീ അതിനെ കീഴടക്കണം. നീ അതിനെ കീഴടക്കിയില്ല എങ്കിൽ അഭിഷേകമുണ്ടായിരുന്ന സാംസൺ വെറും ഒരു അഭ്യാസിയായി അധപതിച്ചതുപോലെ, മഹാനായ ദാവീദ് കാട്ടിൽ നിന്നും വലിയ നാട്ടിലെ ദേശത്തെ മുഴുവൻ രാജാവായി ഉയർത്തപ്പെട്ടവൻ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പാപത്തേക്കാൾ അപ്പുറം ഏറ്റവും മോശപ്പെട്ട പാപത്തിലേക്കും പദ്ധതികൾ ഒരുക്കി ഒരു മനുഷ്യനെ കൊന്നുകളയുന്ന അപരാധത്തിലേക്കും വഴിമാറിയത് എന്തുകൊണ്ടാണ്? പാപം പതിയിരുപ്പുണ്ട് എന്ന് അവൻ തിരിച്ചറിയാതെ പോയി, ജാഗ്രത കൈവിട്ടു പോയി. സഹോദരങ്ങളെ, നമുക്ക് കൈമുതലായി നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും പ്രഷ്യസായിരിക്കുന്നത്. പണം പോയാൽ അധ്വാനിച്ച് വീണ്ടെടുക്കാം, ആരോഗ്യം പോയാൽ കുറച്ചൊക്കെ ഒരുപക്ഷെ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈശോ നമുക്ക് കൈമോശം വന്നു പോയാൽ, നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് കൈമോശം വന്നു പോയാൽ എങ്ങനെ നമ്മൾ വീണ്ടെടുക്കും? ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കണം, ഓ വന്നിനായി യൗസേപ്പേ, നീ ഏറ്റവും വിജിലൻ്റ് ആയിരുന്നു, മോസ്റ്റ് വിജിലൻ്റ്, നിതാന്ത ജാഗ്രതയോടെ രാവും പകലും ഉറക്കത്തിലും ഉണർവിലും ഇതാ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഒരുപോലെ നീ ജാഗ്രതയോടെ ഇരുന്നത് പോലെ ജാഗ്രതയോടെ ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാൻ കൃപ തരണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയിലേക്ക് വരാം. ഓ ഈശോയെ, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവ്, എന്തുമാത്രം മനോഹരമായും എന്തുമാത്രം കുലീനമായിട്ടുമാണ് വിശ്വാസത്തെ അഥവാ നിന്നെ തന്നെ പരിപാലിച്ചത്, നിന്നെ അവൻ കൊണ്ടു നടന്നത്. ഈജിപ്തിലേക്ക് പോകുമ്പോൾ അമ്മ മറിയം അവളുടെ കരങ്ങളിൽ ഒരുപക്ഷെ സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് യൗസേപ്പിൻ്റെ മേലങ്കിയുടെ ഉള്ളിൽ യേശുവിനെ സൂക്ഷിച്ചു. ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു തിന്മയും കണ്ണ് വയ്ക്കാൻ ഇട വരാത്ത വിധത്തിൽ, ഓ ഈശോയെ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നും നിതാന്ത ജാഗ്രതയോടെ അത് കാത്തുസൂക്ഷിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സുഹൃത്തുക്കളാണല്ലോ ഞങ്ങളുടെ മരണ നേരത്ത് പോലും ഞങ്ങൾക്ക് കൂട്ടായിരിക്കുന്നത്. ബാക്കിയെല്ലാം കടന്നു പോകുമല്ലോ, ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ജീവൻ്റെ തിരുനാളത്തെ ഊതിക്കെടുത്തുവാൻ ഒരു കാറ്റിനെയും അനുവദിക്കരുതേ, ഒരു തിന്മയെയും അനുവദിക്കരുതേ. നിതാന്ത ജാഗ്രതയോടെ വർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. സഹത്തോടെ ഈശോയിലേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിവേകമില്ലാത്ത പെരുമാറ്റം വഴിയായും തെറ്റായ വായനകളും കാഴ്ചകളും ആലോചനകളും വഴിയായും പാപത്തിന് നമ്മളെ തന്നെ വെച്ചുകൊടുത്ത കാലത്തെയും ദിവസങ്ങളെയും ഓർത്ത് ഈശോയോട് നമുക്ക് മാപ്പിരക്കാം. വന്നിനായ യൗസേപ്പിനൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ഈശോയോട് പറയാം, ആ പിതാവിൽ കൊടുത്ത ജാഗ്രത എന്ന് പറയുന്ന പുണ്യം ഞങ്ങളിൽ ഈ ദിവസം വർദ്ധിച്ചു വരട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ, ഞങ്ങളുടെ ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരട്ടെ, ഞങ്ങളിൽ തന്നെയും ധാരാളമായി വർദ്ധിച്ചു വരട്ടെ. ഈശോയെ, ഞങ്ങളതിനു വേണ്ടി അനുഗ്രഹിക്കണമേ, ഞങ്ങളതിനു വേണ്ടി അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാം. കരുത്തേകണമേ, കരുത്തേകണമേ,
കരഘത്തോടെ ഈശോയിലേക്ക് കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് കരുത്തേകണമേ എന്ന് മക്കൾക്ക്. ഓ ഈശോയെ, പാപത്തിന്റെ മയക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തണമേ. പാപത്തിന്റെ പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ കർത്താവേ നീ വഴിതിരിക്കണമേ. സത്യത്തിൽ ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനുള്ള കരുത്തും വിവേകവും ആത്മശക്തിയും ഈ ദിവസം ഞങ്ങൾക്കായി നൽകുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. കരുത്തേകണമേ മക്കൾക്ക്, കരുത്തേകണമേ മക്കൾക്ക്. പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ജാഗ്രതയോടെ നിന്ന് ദൈവത്തിൻ വാക്കുകൾ കേട്ടവരെ, ജീവന്റെ അപ്പമാകും ഈശോയെ കാത്തു പാലിച്ചവരെ, ദൈവദൂതന്റെ സ്വരം കേട്ടു നീ തിന്മയെ തോൽപ്പിച്ചല്ലോ. ജാഗ്രത കൈവിടാതെ ഞങ്ങളും നിൻ പാദ പിൻഗമിയുന്നു. പരിശുദ്ധയാകും ദൈവമാതാവേ ഞങ്ങൾക്കായി ദിവ്യമേഷമേ പാപം പോറുക്കണേ.
ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. താതനും സുതനും പരിശുദ്ധാത്മാവും സ്തുതിയുണ്ടായിടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൻ്റെ വിരക്തയായ ഭർത്താവായ വിശുദ്ധ യോസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.